ഓങ്കാരധ്യാനം സർവത്ര പ്രകീർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭഗവാൻ ചൂണ്ടിക്കാണിച്ച ചില വിഭൂതികളെ എടുത്ത് വിസ്തരിച്ചതാണ്. ഇങ്ങനെ എല്ലാം ചെയ്യാം. നാം ആകൃഷ്ടരായി പോയിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും ചിത്തത്തെ വിടർത്തി സർവത്ര സമദർശനം സാധ്യമാകുന്നതിനാണ് വിഭൂതികൾ വിസ്തരിച്ചു തന്നത്. നമ്മുടെ ചിത്തം ഇപ്പൊ പലതിലും ഉടക്കിയിരിക്കുന്നു, അതിൽ നിന്നൊക്കെ പിൻവലിച്ച് സർവത്ര സമദർശനത്തിന് വേണ്ടി സഹായിക്കാനാണ് വിഭൂതി ദർശനം അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം സദ്ഗുണങ്ങൾ നിരന്തരം പോഷിപ്പിക്കാനും മറ്റുള്ളവരെ മറ്റുള്ള വിസ്മയങ്ങളെ ആരാധിക്കാനും നിശ്ചയിക്കുന്നതോടെ ശാന്തി അനുഭൂതമാകും. അവനവനിൽ വളർന്ന് പരിലസിക്കുന്ന സദ്ഗുണങ്ങളെ പോഷിപ്പിക്കുക, ഒപ്പം തന്നെ ബാക്കിയുള്ളതിലൊക്കെ വിസ്ഫൂർത്തി കാണുക, ഭഗവാന്റെ വിസ്മയങ്ങളെ ആരാധിക്കുക. എന്തിലും ഒരു അത്ഭുതമുണ്ട് എന്ന് പറയും. ആ അത്ഭുതത്തെ പരിഗണിച്ച് ആരാധിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ശാന്തി ഉള്ളിൽ നിറഞ്ഞു കിട്ടും. തിന്മയെയും ചെകുത്താനെയും തഴയാനില്ലെന്ന ബോധ്യത്തിൽ സർവവും സ്വീകരിക്കാൻ സാധിക്കുമ്പോൾ വ്യക്തിത്വം പരിമിതികൾ വെടിഞ്ഞ് വിശ്വത്തിൽ വിലയിക്കുന്നു. വ്യക്തിത്വം വിശ്വത്തിൽ വിലയിക്കും എപ്പോൾ തിന്മയെന്നൊന്നില്ല, ചെകുത്താൻ എന്നൊന്ന് തഴയാനും ഇല്ല. രാമനും രാവണനും വന്നത് ഒരേ വൈകുണ്ഠത്തിൽ നിന്നാണ്. ജയവിജയന്മാരാണല്ലോ രാമനും രാവണനും പിന്നെ പിന്നെ ആരാ കുംഭകർണനുമായത്, അല്ലെങ്കിൽ ഓരോ യുഗത്തിലും അങ്ങനെ വന്നൊക്കെ ജയവിജയന്മാരാണ്. രാമനും അവിടുന്ന് തന്നെയല്ലേ വൈകുണ്ഠത്തിൽ നിന്ന് തന്നെയാ വന്നത്. ഇന്നലയിൽ ഒന്നും തഴയാനില്ല, നികൃഷ്ടം എന്നൊന്നില്ല. ഇതാണല്ലോ സമദർശനത്തിന്റെ വഴി. അതുകൊണ്ട് ഭഗവാൻ ചൂതുകളിയാണ് താൻ. അങ്ങനെയുള്ള കളികളിൽ ഝഷാണാം അല്ല സോറി ഝലാന അങ്ങനെയൊക്കെ ഇവൻ തിന്മയെ പോലും ആശ്ലേഷിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. വിഭൂതികളെ വിസ്തരിച്ചു കിട്ടിയ വിഭൂതികളെ ഭാവന കൊണ്ട് നിറച്ച് ധ്യാന ഉപാധിയാക്കി മാറ്റാനും വളരാനും ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മുടെ രീതിയിൽ ധ്യാനിക്കാം, പ്രയോജനപ്പെടുത്തിക്കൊള്ളൂ സ്വാതന്ത്ര്യത്തെ. കാലാനുസാരിയായി പുതിയ വിഭൂതികൾ കണ്ടെത്താനും അനുവാദമുണ്ട്. ചന്ദ്രയാൻ ധ്യാനിക്കാവുന്ന ഒരു പുതിയ ഉപാധിയാണ്, മനസ്സിലായില്ലേ? അതിങ്ങനെ ചന്ദ്രനെ പ്രദക്ഷിണം വെക്കുന്നു, എന്താ മനുഷ്യന്റെ ഒരു അവസ്ഥ. ഇവിടെ വന്നിട്ട് റേസ് ആണ് അയക്കുന്നത്, അല്ലാതെ തോട്ടിയൊന്നുമില്ലല്ലോ തള്ളി വെക്കാനൊക്കെ, തള്ളി വിടാനൊന്നും തോട്ടിയൊന്നുമില്ല. ഈ നീളാൻ തോട്ടി ഏതാണ് വാസ്തവത്തിൽ? റേസ് ആണ്. ഇവിടെ നിന്ന് ചില ബട്ടണുകൾ ഞെക്കുന്ന സമയത്ത് അവിടെ ചന്ദ്രയാൻ അടുത്ത ഭ്രമണപഥത്തിലേക്ക് പ്രവേശിക്കും. അതൊക്കെ ഇരുന്നങ്ങോട്ട് ധ്യാനിച്ചാൽ അതും ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ കുറെ സംവിധാനങ്ങൾ ഉപയോഗിച്ചോളൂ. ലക്ഷ്യബോധത്തോടെ അത് ചെയ്യാം. ശാസ്ത്ര പഠനത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ വഴിതെറ്റില്ല, അത് അടിവരയിട്ട് മനസ്സിലാക്കണം. ശാസ്ത്രം പഠിച്ചിട്ട് വേണം ആരാധനയുടെ വഴി തേടാൻ. മഹിമയും ഐശ്വര്യവും ഉൾക്കരുത്തും കാണുന്നിടത്തൊക്കെ ആരാധന അർപ്പിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടും തന്റെ വിഭൂതികൾ വിസ്തരിച്ചാൽ തീരില്ലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ടും ശ്രീകൃഷ്ണൻ ഉപസംഹരിക്കുന്നു. ഇങ്ങനെയാണ് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. യാഭിർ വിഭൂതിമത് സത്വം ശ്രീമത് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവ. എവിടെ എവിടെ അർജുന വിഭൂതി വിഭൂതികൾ പ്രകടമായി കാണുന്നുവോ, ശ്രീമത്തായും ഐശ്വര്യവുമായും എന്തൊക്കെ കാണുന്നുവോ അതൊക്കെ എൻ്റെ വിഭൂതിയായിട്ട് എണ്ണിക്കൊള്ളണം. അത് ക്രൂരതയുടെ തലത്തിലായാലും ശരി, അതേപോലെ തന്നെ സ്നേഹാദരങ്ങളുടെ വിഷയത്തിലായാലും ശരി, കാണുമ്പോഴൊക്കെ എൻ്റെ വിഭൂതിയായിട്ട് എണ്ണിക്കൊള്ളണം എന്ന് പറഞ്ഞാണ് ഭഗവാൻ ഉപസംഹരിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യ വിഭൂതി തിരിച്ചറിഞ്ഞ കുന്തിപുത്രൻ കൂടുതൽ സ്വാതന്ത്ര്യമെടുക്കാൻ ധൈര്യം കാണിക്കുന്നു. ശ്രവിച്ചറിഞ്ഞ വിസ്മയത്തെ കാഴ്ചയിലൂടെ നുകരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഭക്തവത്സലൻ അതിനനുവദിച്ച് അനുഗ്രഹിക്കുന്ന വസ്തുത 11 അധ്യായത്തിൽ അനുസന്ധാനം ചെയ്യാം. 11 അധ്യായത്തിൽ അർജുനൻ ആവശ്യപ്പെടുന്നു ഒന്ന് കാണിച്ചു തരുമോ. ഭഗവാൻ പറഞ്ഞു ശരി ആട്ടെ, വിശ്വരൂപ ദർശന സൗഭാഗ്യം നമുക്കും ഉണ്ടാവട്ടെ. വിശ്വരൂപത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ അത് 11 അധ്യായത്തിൻ്റെ വിഷയമായതുകൊണ്ട് ഇപ്പോൾ വിസ്തരിക്കുന്നില്ല. നമുക്ക് ഇവിടെ കിട്ടിയ സങ്കേതങ്ങൾ അനുസരിച്ച് മുന്നേറാം എന്ന് പറയാം. 10 അധ്യായത്തെ അധികരിച്ചുള്ള ലേഖനവും അതിനെ സംബന്ധിക്കുന്ന ചില ആശയങ്ങളും കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. ഇനി 11 അധ്യായം. കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത് വിശ്വരൂപ ദർശനം
കാണാൻ നമുക്ക് ഏവർക്കും ആഗ്രഹിക്കാം എന്ന് പറഞ്ഞാണ്. പക്ഷെ കുറച്ച് വ്യത്യസ്തമായ ഒരു രീതിയിലാണ് എന്ന് ഈ ലേഖനത്തിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതാനുസന്ധാനം 101 ദിവസം ചെയ്തപ്പോഴാണ് 18 അധ്യായങ്ങളും വേദിയിൽ അവതരിപ്പിക്കാൻ ആദ്യമായി സൗഭാഗ്യം ഉണ്ടായത്.